हाय स्टूडेंट्स नमक मशीनरी अकाउंट तैयार स्ट्रेट लाइन मेथड मशीनरी अमाउंटिंग रुपीस 40,000 इज बॉट ऑन 1 जनवरी 2000 डिप्रिसिएशन 10% स्ट्रेट लाइन मेथड ऑन July 1, 2002 ए पार्ट ऑफ मशीनरी अमाउंटिंग रुपीस 1000 इज सोल्ड एट रुपीस 8000 1000 അല്ല 10000 ഈസ് സോൾഡ് അറ്റ് റുപ്പീസ് 8000 പ്രിപ്പയർ മെഷിനറി അക്കൗണ്ട് അപ് ടു 31st മാർച്ച് 2004. അപ്പോൾ എന്താണ് ഇവിടെ 2000 ആണ്ടിൽ 2000 ജനുവരി 1 മെഷിനറി വാങ്ങി എത്ര രൂപയുടെ 40000 രൂപയുടെ മെഷിനറി വാങ്ങി അപ്പോൾ നമ്മൾ എന്ത് എഴുതും 2002 ജനുവരി 1 मशीनरी वांगुम्बोल क्याशिन वांगी अप्पो क्याश अकाउंट पर्टिकुलर्स डेट अमौंट अगर एम कुछ मशीनरी अकाउंट साधारण एल डेट पर्टिकुलर्स अमौंट डेट पर्टिकुलर्स अमौंट अगर चलता निंदाण टीचर पर अब नापाय साधन वांगी അങ്ങനെ പറഞ്ഞിരിക്കുന്നത് 10% ഡിപ്രീസിയേഷൻ 10% ഡിപ്രീസിയേഷൻ ആണെങ്കിൽ എല്ലാ വർഷവും 2000 വാങ്ങിയത് 2000 എല്ലാ വർഷവും മാർച്ച് ഡിസംബർ 31 ഇവിടെ മാർച്ച് എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ മാർച്ച് എന്ന് എഴുതിയത് തെറ്റാണ് കാരണം അത് ഡിസംബർ എന്നാക്കണം ജനുവരി വരുമ്പോൾ പിന്നെ ഡിസംബർ ആണ് ആക്കേണ്ടത് ഡിസംബർ ഡിസംബർ 31 ഡിപ്രീസിയേഷൻ കണക്കാക്കുക अब ना डिप्रीसिएशन 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 नापाय 10% डिप्रीसिएशन 4000 अब रूप मेड़ रूप के नापाय साधन मेड़ 2000 जनवरी 1 2000 डिसंबर 31 डिप्रीसिएशन ना 4000 कणक्की इन बैलेंस अड़ घट बैलेंस सीडी कैरी डाउन 40000 ഇവിടെ 4000 അപ്പോൾ ഇവിടെ 36000 ന്റെ കുറവുണ്ടല്ലേ ഇവിടെ 40000 40000 ഇവിടെ 40000 ഇനി നമ്മൾ അടുത്ത വർഷം 2002 ആണ് 2001 ആണ് 2001 ജനുവരിയിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യുന്നു അപ്പോൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ ബാലൻസ് ബിഡി ഈ 36000 രൂപ കഴിഞ്ഞ അക്കൗണ്ടിലെ ബാലൻസ് ആയി 36000 രൂപ ബാലൻസ് ചെയ്തു ഇനി 2001 ഒന്നും സംഭവിക്കുന്നില്ല അങ്ങനെ തന്നെ പോവുകയാണ് 2002 ലാണ് സെല്ലിംഗ് നടക്കുന്നത് ഇപ്പോ വീണ്ടും 2001 ഡിസംബർ 31 ആ വർഷം അവസാനം ഡിസംബർ 31 ഡിപ്രീസിയേഷൻ വീണ്ടും 4000 രൂപ ബാലൻസ് ചെയ്യുന്നു बैलेंस कैरी डाउन इवे 4000 36000 32000 രൂപ ഇവിടെയും 36000 36000 ഓക്കെ ഇനി 2002 കച്ചവടം നടക്കുന്നുണ്ട് 2002 ബാലൻസ് ബ്രോട്ട് ഓൺ ചെയ്യാം ബാലൻസ് ബ്രോട്ട് ഓൺ ചെയ്യുന്നു എത്രയാണ് 32000 രൂപ ബ്രോട്ട് ഓൺ ചെയ്തു ഓക്കേ ഇനിയാണ് പരിപാടികൾ കിടക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ വർഷം 2002 ആണ് 2002 ജൂലൈ 1 മെഷിനറി വിൽക്കുകയാണ് മെഷിനറി വിൽക്കുകയാണ് അപ്പോൾ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത് മെഷിനറി വിൽക്കുന്നു അപ്പോൾ कॉस्ट ऑफ मशीनरी सोल्ड इत नोट ता फुट नोट कॉस्ट ऑफ मशीनरी 10000 रूपये मशीनरी नाम विकल्द अब 10000 वाली कारण लेस डिप्रीसिएशन कारण अब मेड़ो अदल विकर डिप्रीसिएशन कम മേടിച്ചത്രയാണ് 2000 ത്തിലല്ലേ മേടിച്ചത് അപ്പോൾ 12 മാസം ഇരുന്നു
2012 ഒരു വർഷം 2012 മാസം ഇരുന്നു. ഇനി 2001-ലോ 2001-ലോ വീണ്ടും 12 മാസം ഇരുന്നു. 2002-ലോ ജൂലൈയിൽ വിൽക്കുമ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ 6 മാസം ഇരുന്നു. 2.5 വർഷമാണ് ഇരുന്നത്, അല്ലെങ്കിൽ എത്രയാണ് 24 30 മാസമാണ് ഇരുന്നത്. 2.5 വർഷം അല്ലെങ്കിൽ 12 മാസമാണല്ലോ ഒരു വർഷം, 30 മാസം ഇരുന്നു. അപ്പോൾ ഡിപ്രീസിയേഷൻ കണക്കാക്കണം. നമ്മൾ എന്ത് ചെയ്യണം, ഈ 10,000 രൂപയ്ക്ക് 30 ബൈ 12 ഇൻറ്റു ഡിപ്രീസിയേഷൻ 10%, 10% അത് കണക്കാക്കണം. ബൈ 100 ഉണ്ട്, 10% അല്ലേ, ബൈ 100. അപ്പോൾ ഇതും ഇതും വെട്ടിപ്പോയി, ഇതും ഇതും വെട്ടിപ്പോയി. 30-ൽ 12 2.5 എന്ന് പറയുമ്പോൾ 2,500 രൂപ വരും. എന്തായാലും അല്ലെങ്കിൽ അറിയാലോ, ഒരു വർഷം 1,000 രൂപ അല്ലേ 10,000 രൂപയ്ക്ക്, 2 വർഷമാകുമ്പോൾ 2,000 രൂപ, പിന്നെ ഒരു 1.5 വർഷം കൂടെ അല്ലേ, 6 മാസം കൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ 2,500 രൂപ വരും, 2,500. അത് 2,500 ഓർക്കുമ്പോൾ 7,500 രൂപയാണ് ഇതിൻ്റെ യഥാർത്ഥ വില. പക്ഷേ സെയിൽ പ്രൈസ് നമ്മൾ വിറ്റത് 8,000 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്ക് മൈനസ് ലാഭമാണ് കിട്ടിയിരിക്കുന്നത്, -500 രൂപ ലാഭം കിട്ടിയിരിക്കുന്നു. 500 രൂപ മൈനസ് എന്ന ലാഭമാണ്. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നു, 500 രൂപ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നു. പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സെയിലാണ് എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് എഴുതും, ഇവിടെ ജനുവരിയിലാണ് നമ്മൾ കൊണ്ടുവന്ന്, ഇനി ജൂലൈയിലാണ് വിറ്റത്. അപ്പോൾ ജൂലൈന്ന് എഴുതണമെന്ന് നിർബന്ധമില്ല, ജൂലൈ എഴുതി കോട്ടെ. ജൂലൈയിൽ വിറ്റ് നമുക്ക് ക്യാഷ് കിട്ടി. അപ്പോൾ പ്രോഫിറ്റ് എഴുതാം, വിറ്റ് ക്യാഷ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, 2002 ജൂലൈ 1st വിറ്റ് ക്യാഷ് കിട്ടുന്നത്. ജൂലൈ 1st എന്ന് പറയുമ്പോൾ വിറ്റ് ക്യാഷ് കിട്ടുന്നത് ക്യാഷും കൊണ്ട് കിട്ടി. ക്യാഷ് നമ്മൾ മെഷീൻ അടിക്കാൻ ക്യാഷ് കൊടുത്തപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്തു, അപ്പോൾ ക്യാഷ് കിട്ടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് കിട്ടുന്നത് എത്ര കിട്ടുന്നു, 8,000 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ 8,000 രൂപ കിട്ടി. ഓക്കെ, നമുക്ക് ലാഭം ഇങ്ങോട്ട് മാറ്റാം, നമുക്ക് ലാഭം ഇങ്ങോട്ട് മാറ്റാം. ലാഭം പി ആൻഡ് എൽ എന്ന് പറഞ്ഞാണ് മാറ്റുന്നത്, പി ആൻഡ് എല്ലിലോട്ടാണ് ലാഭം നമ്മൾ മാറ്റുന്നത്. അപ്പോൾ പി ആൻഡ് എൽ അക്കൗണ്ട് ലാഭം നമുക്ക് എത്രയാണ്, 500 രൂപ ലാഭമുണ്ട്. ലാഭം ഇങ്ങോട്ട് മാറ്റി പ്രോഫിറ്റിലേക്ക് ചെയ്തത്, ലാഭം കിട്ടി. ക്യാഷ് 8,000 രൂപ. ഇനി എഴുതേണ്ടത് ഡിപ്രീസിയേഷനാണ്. ഡിപ്രീസിയേഷൻ 2 ഡിപ്രീസിയേഷൻ ഉണ്ട്, ഒന്ന് വിൽക്കാതിരുന്ന സാധനത്തിൻ്റെ ഡിപ്രീസിയേഷൻ 1st, ഇനി December 31 ഡിപ്രീസിയേഷൻ 1st. ഡിപ്രീസിയേഷൻ 1st എന്ന് പറയുമ്പോൾ ഒന്ന് എഴുതാം, ഡിപ്രീസിയേഷൻ 1st വിൽക്കാതിരുന്ന 40,000 രൂപയുടെ സാധനം ഉണ്ടായിരുന്നു, 10,000 രൂപ വിറ്റ് പോയി. 30,000 രൂപയുടെ സാധനം ഈ വർഷം മുഴുവൻ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പം 3,000 രൂപ. ഇനി ഡിപ്രീസിയേഷൻ 2nd ഉണ്ട്, ഡിപ്രീസിയേഷൻ 2nd ഉണ്ട്. ആ ഡിപ്രീസിയേഷൻ 2nd എന്ന് പറയുമ്പോൾ ഇത് ഡിപ്രീസിയേഷൻ 2nd നമ്മൾ വിറ്റ സാധനത്തിൻ്റെ ഡിപ്രീസിയേഷൻ. ജൂലൈ 1st അല്ലേ വിറ്റത്, അപ്പോൾ ജനുവരിയിലല്ലേ ഈ വർഷം തുടങ്ങിയത്. ഈ വിറ്റ വർഷം 6 മാസം അതിരുന്നില്ലേ, ഒരു വർഷം ഇരുന്നാൽ 10,000 രൂപയുടെ സാധനത്തിന് 1,000 രൂപ പലിശ, 10%. അപ്പോൾ 500 രൂപ ഡിപ്രീസിയേഷൻ, അതായത് വിറ്റ സാധനം എത്ര മാസം വിൽക്കുന്നതിന് മുമ്പ് ആ വർഷം ഇരുന്നു അതിൻ്റെ പലിശയാണ്, അതിൻ്റെ ഡിപ്രീസിയേഷനാണ്. 500 രൂപ ഒരു വർഷം ഇരുന്നെങ്കിൽ 1,000 രൂപ ആയി 10,000 രൂപയ്ക്ക്. പക്ഷെ 6 മാസം, ജൂലൈ 1st വിറ്റത്, 7ാം മാസം 1st വിറ്റത്. അപ്പോൾ 6 മാസം ഇരുന്നുള്ളൂ 500 രൂപ. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ബാലൻസ് പിടി 32,000 ഉണ്ട്. ഓക്കെ, ഇവിടെ തന്നെ ആയിരിക്കും വലുത്. 32,500 ഇവിടെ ഉള്ളത്. ഇവിടെയും 32,500 വരണ്ടേ, 32,500 വരണം. അപ്പോൾ ഇവിടെ 11,500 ഉള്ളൂ, 32,500 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 32,500 നിന്ന് 11,500 കുറയ്ക്കും, 0,001. 11,000 രൂപയുടെ വ്യത്യാസമുണ്ട് അല്ലേ, അല്ല 21,000 രൂപയുടെ വ്യത്യാസമുണ്ട്. 21,000 രൂപ ശരിയല്ലേ, 21,000, 21,500, 24,000
54,500 ഓക്കേ ഇനി അടുത്ത വർഷം 2003 ആണ് 2003 ജനുവരി 1 ലെ ബാലൻസ് പ്രോട്ടോൺ ചെയ്തു ഇത് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്തു 21000 രൂപയുണ്ട് ഓക്കേ ആ വർഷം വിൽപ്പനയൊന്നുമില്ല ആ വർഷം എന്താണ് ഡിപ്രീസിയേഷൻ ഉള്ളൂ ഡിപ്രീസിയേഷൻ 40000 രൂപയുടെ സാധനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് 10000 രൂപയുടെ സാധനം പോയി ഇനി 30000 രൂപയുടെ മെഷീനറി അവിടെ ഇരിപ്പുള്ളൂ അതിന് ഡിപ്രീസിയേഷൻ കണ്ടാൽ മതി 30000 രൂപയുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 2003 ഡിസംബറിലെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ് ഇതിന്റെ 30000ത്തിന്റെ 10% 30000 രൂപയുടെ മെഷീനറിയിലേ ഉള്ളൂ 10000 മെഷീനറി പോയില്ലേ ഇപ്പോൾ 3000 രൂപയാണ് ഇനി ആ വർഷം നമുക്ക് ബാലൻസ് ചെയ്യാം ബാലൻസ് കാരിഡ് ഔട്ട് ഇവിടെ 21000 രൂപ ഇവിടെ 21000 രൂപയുടെ സാധനമുണ്ട് ഇവിടെയും 21000 രൂപയുടെ സാധനം വരണം അപ്പം ഇവിടെ 3000 രൂപയാണ് വ്യത്യാസം 3000 രൂപ ഉള്ളൂ ഇവിടെ അപ്പോൾ 18000 രൂപയുടെ വ്യത്യാസം വരുന്നു ബാലൻസ് പിടിക്കും അത് അടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്യും അടുത്ത വർഷം ബാലൻസ് ചെയ്ത് നമ്മൾ എടുക്കുന്നു അപ്പോൾ 2004 ജനുവരി ബാലൻസ് ബാലൻസ് ബി ഡി ബാലൻസ് ബി ഡി എന്ന് പറയുന്നത് എത്രയാണ് 18000 ആണ് ഇത് ക്ലോസ് ആയി 18000 ബാലൻസ് ഉണ്ട് ഇവിടെ ഡിപ്രീസിയേഷൻ ആ വർഷമുണ്ട് 2004 ഡിസംബറിൽ ഡിപ്രീസിയേഷൻ 30000 രൂപയുടെ സാധനങ്ങളിൽ ഇപ്പോഴും ഇരിപ്പോഴും അവിടെ 3000 രൂപ ഡിപ്രീസിയേഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാം 18000 രൂപ ഓക്കെ ഇവിടെയും 18000 രൂപ ഇവിടെ 15000 രൂപയാണ് ബാലൻസ് പിടി ബാലൻസ് സിഡി അടുത്ത വർഷത്തേക്ക് ബാലൻസ് ചെയ്യും ഇത്രയും കാണിച്ചാൽ മതി വേണമെങ്കിൽ ഇത് അടുത്ത 2005 ബാലൻസ് ചെയ്ത് വേണമെങ്കിൽ കാണിച്ച് അവിടെ വെക്കാറുണ്ട് അങ്ങനെ അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഇതാണ് പ്രോബ്ലം അപ്പം ഇങ്ങനെ ചെയ്താൽ മതി ഈ പ്രോബ്ലം ഓക്കെ